പക്ഷേ ഇത് അതായത് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഈ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് വസ്തുതകളൊന്നും തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു എ കെ ബാലൻ. തീർച്ചയായും അത് തന്നെയാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. പ്രത്യേകിച്ചും എ ഐ ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലിപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും തമ്മിലുള്ളൊരു മത്സരമാണ്. ഇപ്പോൾ രാവിലെ പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തുകയാണെങ്കിൽ വൈകുന്നേരം മുൻ പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തുന്നു. ഈ രീതിയിൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ ഇതിൽ വസ്തുതയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇവരാരും തന്നെ വ്യക്തമാക്കുന്നില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ അതിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുക, മുഖ്യമന്ത്രി പ്രതികരിച്ചാൽ പറയും അതിൽ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നുള്ളത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള കളികളൊന്നും പ്രതിപക്ഷത്തിൻ്റെ വിലപ്പോകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനോ എതിരായിട്ടുള്ള ആരോപണങ്ങൾ ഇതിനു മുൻപും പലതവണ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. അതിലൊന്നും വസ്തുതകൾ ഇല്ല, കഴമ്പില്ല എന്നുള്ള കാര്യം പിന്നീട് തെളിയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഇതിലും കാര്യങ്ങൾ തെളിയുന്നതായിരിക്കും. ഇതിൽ പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരിക്കും. പക്ഷേ അത്തരത്തിൽ എല്ലാത്തിലും പ്രതികരിക്കാൻ സാധിക്കുകയില്ല. ആ രീതിയിലുള്ളൊരു നിലപാട് തന്നെയാണ് ഈ വിഷയത്തിലുള്ളത്. ഇതിൽ ഒന്നും ഒളിച്ചു വയ്ക്കാൻ സർക്കാരിനോ LDFനോ ഇല്ല എന്നുള്ള കാര്യം കൂടിയാണ് എ കെ ബാലൻ വ്യക്തമാക്കിയത്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഈ തുടർക്കഥ പോലെയാണല്ലോ. കാരണം കഴിഞ്ഞ 13 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും രാവിലെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വി ഡി സതീശനായിരിക്കും, പിറ്റേ ദിവസം ആദ്യം വി ഡി സതീശൻ വരും പിന്നെ ചെന്നിത്തല വരും. ഇവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരം പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ആ നിലയ്ക്ക് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നാണോ എ കെ ബാലൻ പറഞ്ഞു വെക്കുന്നത്? അതായത് മനു, ഈ വിഷയം ഇപ്പോൾ ഏതായാലും എ ഐ ക്യാമറ ഇടപാട് സംബന്ധിച്ചുള്ള വിഷയം ഉൾപ്പെടെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന കാര്യമാണ്. ഇത്തരത്തിലൊരു വിജിലൻസ് അന്വേഷണം നടക്കുന്ന വിഷയത്തിൽ ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ള കാര്യമാണ് എ കെ ബാലൻ ചോദിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിൽ ആ രീതിയിൽ മുഖ്യമന്ത്രി അതിന് മറുപടി നൽകിയേനെ. പക്ഷേ ഇതിന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇതിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് വേണ്ടി ഇവർ ഈ രീതിയിൽ അലമുറ കൂട്ടുമ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചാൽ ഇവർ പറയുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് എ കെ ബാലൻ ചോദിക്കുന്നത്. അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നാൽ അവർ പറയുക മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു, അന്വേഷണത്തിൽ ഇടപെട്ടു, മുഖ്യമന്ത്രിയുടെ നിലപാട് ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ വന്നത് ശരിയായില്ല എന്ന തരത്തിലൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. മനു.